റെസിപ്പീസ് സാധാരണ ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റെസിപ്പീസ് ആണ് കേട്ടോ. അല്ലാതെ ഞാൻ ചാനലിന് വേണ്ടി സ്പെഷ്യൽ റെസിപ്പീസ് കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. ഇവിടെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഫിഷ് കേക്ക്, അതുപോലെ ഫ്രൈഡേ നൈറ്റ് ലേസി ഫ്രൈഡ് റൈസ്, അങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ നമ്മൾ സാധാരണ ഇവിടെ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ നോർമലി ഒരാഴ്ചയിലേക്കുള്ള മെനു സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്കും കുറച്ച് എളുപ്പമുണ്ടല്ലോ ഷോപ്പിംഗ് ചെയ്യാനും, അതുപോലെ പിള്ളേർക്കും അറിയാം ട്യൂസ്ഡേ നൈറ്റ് എന്താണ് ഡിന്നർ, വെനസ്ഡേ നൈറ്റ് എന്താണ് ഡിന്നർ എന്നുള്ള കാര്യം പിള്ളേർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇന്നത്തെ വീഡിയോയും. സ്പെഗറ്റി ബോളോഗ്നൈസ്, സ്പാഗ് ബോൾ എന്നൊക്കെ നമ്മളിങ്ങനെ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു ഡിഷ്. നമുക്ക് ആൾക്കാർക്ക് മാത്രമല്ല അല്ലേ ഇങ്ങനെ ഓമന പേരുകളുള്ളത്, ചില ഡിഷസിനും ഇതുപോലത്തെ പെറ്റ് നെയിംസ് ഉണ്ട്. സ്പാഗ് ബോൾ ഞങ്ങളുടെ വീട്ടില് സാറ്റർഡേസിൽ ലഞ്ച് റെസിപ്പിയാണ് കുറച്ച് നാളുകളായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ഞങ്ങളുടെ വീട്ടിലെ സ്പാഗ് ബോൾ റെസിപ്പി എന്താണ്. ഞാനിവിടെ ഒരു പാൻ മീഡിയം ഹീറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒലീവ് ഓയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിലിന്റെ ആവശ്യമുള്ളൂ, നമ്മളുടെ മീറ്റിന്ന് ഇഷ്ടം പോലെ ഫാറ്റ് ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് ഒലീവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒക്കെ ചോപ്പ് ചെയ്തിടണം. അപ്പൊ എന്റെ മടിക്ക് ഞാൻ ചോപ്പ് ചെയ്യുന്നില്ല, ഞാൻ ചെറിയൊരു ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യാൻ പോണത്. അതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ, ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാൻ. അപ്പൊ പിള്ളേർക്ക് ഇതിൻ്റെ ഇതൊന്നും പറക്കി എടുക്കാനായിട്ടുള്ള ചാൻസ് കിട്ടില്ല, നല്ലോണം ഇങ്ങനെ മിൻസ് ചെയ്ത് കിട്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു സവാള ആയിട്ട്, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഞാനൊന്ന് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാനിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ സവാളയും വെളുത്തുള്ളി അവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് സോട്ടി ആയിട്ട് വരട്ടേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് ഒരു ഹെൽത്തി സ്പെഗറ്റി ബൊളോഗ്നൈസ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്സും മഷ്റൂംസും ആണ്. അതിന്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഞാൻ ഇടുന്നത് എത്രയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇഷ്ടമാണെങ്കിൽ, ഇപ്പൊ കോഷ്യൻസോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ക്യാരറ്റിനും മഷ്റൂമിനും പകരം ആഡ് ചെയ്യാം. സവാളയുടെ എരിവായിട്ട് കണ്ണുന്ന വെള്ളം വരും, നല്ല സ്ട്രോങ് സവാള. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 4 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അധികം വലുപ്പമില്ല, ഇങ്ങനത്തെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്. അപ്പൊ ഇതെല്ലാം ഞാൻ ഈ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇടുമ്പോ ആ മീറ്റിന്റെ കൂടെ തന്നെ മിക്സ് ആയാൽ പോയിക്കൊള്ളും, കുട്ടികൾ അറിയും കൂടി ഇല്ല ഇതിനകത്ത് വെജിറ്റബിൾ ഉള്ളത്. അപ്പൊ സ്പെഗറ്റി ബൊലോഗ്നൈസ് വിത്ത് ഹിഡൻ വെജിറ്റബിൾസ് അല്ലേ. അപ്പൊ ഇതെന്തായാലും നമുക്ക് കഷ്ണങ്ങളാക്കി ഇടാം. അടുത്തത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് മഷ്റൂംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വലിയ മഷ്റൂംസ് അല്ലെ, മൊത്തം ഒരു 250 ഗ്രാം മഷ്റൂം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനെയും ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇനിയാണ് അടിക്കാൻ പോണത്. ഇനി നിങ്ങൾക്ക് ഇത് വലിയ കഷ്ണമായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ടാലും മതി. ഞാനിപ്പോ തൽക്കാലം ഫുഡ് പ്രോസസ്സറിൽ ഇനിയാ ചെയ്യുന്നത്. ഇത് ചെസ്റ്റ്നട്ട് മഷ്റൂംസ് ആണ് കേട്ടോ, ഈ ബ്രൗൺ കളറിൽ ഇരിക്കുന്നത്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, അവൈലബിൾ ആയിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് മഷ്റൂം ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് വലിയ കഷ്ണങ്ങൾ എടുക്കണില്ലേ, അതാണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടാ. പിന്നെ വലിയ പീസസ് വേണമെന്ന് മറ്റിട്ടതാ. കാരണം എന്താണെന്ന് അറിയോ, ഞാൻ വിന്റർ ഗാർഡൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നേ. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് പണി ഞാനാണ് എടുത്തതേ. അപ്പോ അനിലിന് ചേച്ചി കംപ്ലൈന്റ് ചെയ്തു, അനിലിനെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കണില്ല. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അനിലിന്റെ എഫേർട്ട് ആയിട്ട് ഇട്ടതാണ്, ആ സ്ലൈസ് ചെയ്തിട്ടുള്ള 4 മഷ്റൂം കഷ്ണം. ക്യാരറ്റും മഷ്റൂമും ആയതുകൊണ്ട് തന്നെ അധികം നേരം എടുക്കില്ല ഇത് വേവ്മെന്റ് വരാനായിട്ട്. അതുപോലെ ഈ മഷ്റൂം ഇട്ടപ്പോ തന്നെ കണ്ട ഇതിനുള്ള കുറച്ച് വെള്ളവയം വന്നു തുടങ്ങി. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഇതുവരെ ഒഴിച്ചില്ലല്ലോ, പക്ഷെ മഷ്റൂമിൽ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അതൊന്ന് വെള്ളമൊക്കെ ഇത്തിരി
ഇറങ്ങിത്തുടങ്ങി അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ഇടണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിൻ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇടാനായിട്ട് പക്ഷെ ഞാനിവിടെ ടിൻ ടൊമാറ്റോ അല്ല എല്ലാവർക്കും ഒന്നും കിട്ടില്ലല്ലോ ടിൻ ടൊമാറ്റോ ഞാനിവിടെ നമ്മുടെ സാധാരണ തക്കാളിയും അതുപോലെ കുറച്ച് ടൊമാറ്റോ പ്യൂരിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ സോസ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ മുന്നേ നമ്മൾക്ക് ബീഫ് ആഡ് ചെയ്യണം അതിനകത്ത് या पेट फ्रीसणत ओतु कुलरी कटी अदड़े और निर्बंध इन पक्षे अवेलेबल आड सैलरी फ्लेवर इष्टाने ना कटपिड़ा कुरे ना मुंब या फ्रीस इवे सैलरी स्टिक और वैलिए बंज या इंगे बंजाइटा सैलरी स्टिक इवे वाइक कवे मुदल भाग या कट्टी अंद फ्रीस आवश्यु बाकी या फ्रीसुन अड़ी भाग या ग्लस वेलवचु अब मुड़च वन सैलरी चेडिया नरच ग्लसी नी तुपूं विट कहनेत गार्डन को नी नमक ना हेलती आईटर सैलरी चेड़ कल वे कल इन अड़पाद ना चलव पणी या सैलरी आड अब नम्बर सैलरी ईस विटू वेजिटब अद्वे वेट क्यों कैरट मश्रूम कहूँ सैलरी सालड अब नेक्स्ट या आड्पा बीफ मिन्स बीफ साधारण यूस स्पेगेटी बोलोनेस इन बीफ कहरा चिकन मिन्स आड कु पक्षे रेसीपी ए ट्राई नोट अब बीफ या आड्डे ब्रउन आई वन इन नलोम वेट मीनि अब ई वे वटी वर अद नमक ती कूटी हाई हीटलिट पेट नाम एनूट ग्राम बीफ मीनसा वेजिटब ना बल्कि क्वांटिटी क ब्रउ कलर वन कुछ वेलकूड़ी इंट वचान अदी वचान या वेट आमको നമുക്ക് തക്കാളി വേണം ഇതിലേക്ക് അപ്പോൾ തക്കാളി ഞാൻ ഫുഡ് പ്രോസസ്സറിൽ നല്ലോണം ഇങ്ങനെ എന്താ പറയുക മാഷ് ചെയ്തിട്ടാണ് ഇടാൻ പോണത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ക്യാൻ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടെങ്കിൽ അത് ഓൾറെഡി അവർ അങ്ങനെ ചോപ്ഡ് ടൊമാറ്റോ ഒക്കെ നല്ല മാഷ് ചെയ്ത പോലെ ഇരിക്കുക അപ്പോൾ നല്ല വലുപ്പമുള്ള രണ്ട് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതേ തക്കാളി ഞാൻ ഇവിടെ അടിച്ചെടുത്തിണ്ട് ട്ടോ आड टेबिस्पून टोमाटो प्यूरी आटा टोमाटो फ्लेवर जस्ट एनहांस ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബീഫിന്റെ സ്റ്റോക്ക് ക്യൂബ് ആണ് ഇടണേ ട്ടോ ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ടോ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് ക്യൂബും ചൂടുവെള്ളവും ആണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഒക്കെ ഒഴിച്ച് ഇതിവിടെ ഇപ്പോ നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിന്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിക്കാക്കി എടുക്കണം ട്ടോ അപ്പോൾ ഇതില് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് മിസ്സിംഗ് ഉണ്ട് അത് ഹെർബ്സ് ആണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റോക്ക് ക്യൂബ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഹെർബ്സ് മിക്സ് ആയിട്ടുള്ള സ്റ്റോക്ക് ക്യൂബ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നില്ല പക്ഷേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പ്ലെയിൻ സ്റ്റോക്ക് ക്യൂബ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോണ ഹെർബ്സ് ഓർഗാനോ റോസ്ബെറി ഈ രണ്ട് ഹെർബ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നോർമലി ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ബാസിൽ ഇഷ്ടമാണെങ്കിൽ ബാസിൽ ഇടാം അങ്ങനെ എന്തെങ്കിലും ഇറ്റാലിയൻ ഹെർബ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഒരു
ഇപ്പൊരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോ ഇട്ടത്. നമ്മുടെ സ്റ്റോക്കിലൊക്കെ ഉപ്പ് ഉണ്ടാവും, അപ്പൊ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടാ മതി. സീസണിംഗ് എന്ന് പറയുമ്പോ സാധാരണ സോൾട്ടും പെപ്പറും ആണല്ലോ. അപ്പൊ ഞാൻ സോൾട്ട് ഇട്ടു, ഞാൻ പെപ്പർ ഇടുന്നില്ല. പെപ്പർ ഇടുന്നതിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡ് ഹോട്ട് സോസ് ആണ്. എന്തെങ്കിലും ഒരു തിരി എരിവുണ്ടായ പോലെ. അപ്പൊ ഇതിന്റെ ഇത് നല്ല സ്പൈസി സോസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ആഡ് ചെയ്യണുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ അതിന് പകരം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അപ്പൊ അതവിടെ ഇരുന്നിട്ട് മീഡിയം ഹീറ്റില്, മീഡിയം ടു ലോ ഹീറ്റിൽ ഇരുന്ന് കുക്കായിട്ട് വരട്ടെ. ഒരു 20 മിനിറ്റ്സും ഒക്കെ കുക്ക് ചെയ്ത് വന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ട് കിട്ടും. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള സ്പെഗറ്റി ബോയിൽ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഈ മീൻസിന്റെ പാത്രം തുറന്നു വെച്ചു കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഇതിന്റെ ഈ വെള്ളം ബാക്കിയുള്ളതും കൂടി കുറച്ചും കൂടി ഒന്ന് വറ്റി വരട്ടെ. മുഴുവനും വറ്റി പോണ്ട, ഒരു ഇത്തിരി സോസ് ആയിട്ട് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ പാസ്റ്റ ഇവിടെ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഞാൻ അതിനെ ഒന്ന് അടച്ചു വെച്ചതാണ് കേട്ടോ. തളച്ച് കഴിഞ്ഞതിന് ശേഷം, വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമ്മളുടെ ബീഫും ഇവിടെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് സോസ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ച ഇത് കണ്ടോ, ബീഫ് നല്ല കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബീഫിന്റെ ഇത് എന്തായാലും ഓഫ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ കുരുമുളകോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പാസ്റ്റ കണ്ടോ, പാസ്റ്റ റെഡി ആയിട്ട് ഇരിക്കണേ. ഇനി നമുക്ക് പാസ്റ്റ തന്നെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഡിഷ് ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. ഫിഷ് കേക്ക് ഉണ്ടാക്കിയപ്പോഴേ എന്നോട് കുറച്ച് പേര് ചോദിച്ചു ഇതിനകത്ത് സ്പൈസസ് ഒന്നും വേണ്ടേന്ന്. അപ്പൊ അതൊരു ഇംഗ്ലീഷ് ഡിഷ് അല്ലേ, അപ്പൊ അതിനകത്ത് നമ്മള് സാധാരണ സ്പൈസസ് ഒന്നും ഉണ്ടാകില്ലേ, സോൾട്ട് ആൻഡ് പെപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ആർക്കെങ്കിലും അങ്ങനെ സംശയം തോന്നി എന്നോട് ചോദിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ആൻസർ അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്പെഗറ്റി ബോളോഗ്നേസിന്റെ കാര്യം, അപ്പൊ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഗരം മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ബീഫ് കറി ആയിട്ട് മാറും. ഇതിന് ഇറ്റാലിയൻ ഡിഷ് ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് സ്പൈസസ് ഒന്നും ഇടാണ്ടിരുന്നത്. ഇനിയിപ്പൊ നിങ്ങക്ക് നിർബന്ധമാണെങ്കിൽ അവിടെ അടുത്ത പ്രദേശത്ത് ഇറ്റാലിക്കാരൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സ്പൈസസ് ഇട്ടിട്ട് കഴിക്കണമെങ്കിൽ കഴിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രോപ്പർ സ്പെഗറ്റി ബോളോഗ്നേസിൽ നമ്മൾ ഇങ്ങനത്തെ ഹെർബ്സ് മാത്രമേ ഇട്ടുള്ളൂ, സ്പൈസസ് ഒന്നും ഇല്ല. സോൾട്ടും പെപ്പറും മാത്രം. പിന്നെ ഞാൻ ചെയ്ത പോലെ ഹോട്ട് സോസ് വേണമെങ്കിൽ അത്. കുറെ നാളായിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിള്ളേരെ കൊണ്ടൊക്കെയുള്ള ടേസ്റ്റ് ചെയ്യിപ്പിക്കാറ്. അപ്പൊ ഇത് ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യുന്നോട്ടെ. സ്പെഗറ്റിയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചത് ഫോർക്കിൽ കിട്ടാൻ ഇത്തിരി പണിയാണ്. കുറച്ച് സ്പെഗറ്റിയും കുറച്ച് നമ്മുടെ പറഞ്ഞ സോസും ഒക്കെ ആയിട്ട് കഴിച്ചു വെക്കട്ടെ. എല്ലാ ആഴ്ചയും ഈ ഒരു സെയിം റെസിപ്പിയാണ് ഫോളോ ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോ നല്ല ടേസ്റ്റി ആയിട്ട് റെസിപ്പിയാണ്. എല്ലാം ഞങ്ങൾക്ക് കറക്റ്റ് ലെവലാണ്. സോൾട്ട് ആയാലും ഹെർബ്സിന്റെ ആ ഒരു ഫ്ലേവർ ആയാലും എല്ലാം അതും ഒരു മീഡിയം ലെവലിലുള്ള കേട്ടോ. ഒന്നും നല്ല ഒന്നിന്റെ കുത്തോ അങ്ങനെയൊന്നുമില്ല. പിന്നെങ്കിലും ഒരു തരി ഇതുള്ളത് നമ്മളുടെ ഓർഗാനോന്റെ ഒരു ഫ്ലേവറാണ്. അതവിടെ നല്ല ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്, സക്സസ്ഫുൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എസ്പെഷ്യലി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും മീൻസ് വെച്ചിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സ്മിത ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ബൈ.
അതിന്റെ കാമറയുടെ മെല്ലെന്ന് ചിരിക്കണം. അടിപൊളി.